ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ്ജെ ട്യൂട്ടോറിയൽസ് ലൈവ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഫംഗ്ഷൻസ്. ആ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് ഒരു ഫംഗ്ഷൻസ് ഇൻ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും അതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഫംഗ്ഷൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇൻ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വി ക്യാൻ ഡിവൈഡ് എ ലാർജ് പ്രോഗ്രാം ഇൻ ടു ദി ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് നോൺ ആസ് ഫംഗ്ഷൻ. ഒരു വലിയ പ്രോഗ്രാമിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബിൽഡിംഗ് ബ്ലോക്സുകളാക്കുന്നതിനെയാണ് ഒരു ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദ ഫംഗ്ഷൻസ് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഓരോന്നിലും സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ നമ്പർ കൊടുക്കുകയാണ്, ഇതിൽ ഓരോ സെക്ഷനിലും, ഇപ്പോൾ ഇതിലും ഇതിലും ഇതിലൊക്കെ ഓരോ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കേളി ബ്രേസ് എന്നുള്ളത്. ഫോർ എക്സാമ്പിളിന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതിനൊരു മെയിൻ ഹെഡിങ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കേളി ബ്രേസ് അതിൻ്റെ ക്ലോസിംഗ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ എഴുതേണ്ടത്. എ ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് മൾട്ടിപ്പിൾ ടൈംസ് പ്രൊവൈഡ് റീയൂസബിലിറ്റി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റീയൂസബിലിറ്റിയാണ്. അതായത് ഈ ഒന്നാമത്തെ സെക്ഷനിലെ കോഡ് നമുക്ക് വീണ്ടും എഴുതേണ്ടതില്ല. ഇനി ഇതിനൊരു പേര് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് ജസ്റ്റ് കോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എനിക്ക് ഈ ഒരു ഭാഗത്ത് ഇനി ഒന്നാമത്തെ കോഡ്, ഈ ഒരു ഒന്നാമത്തെ കോഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് എന്താണോ നമ്മൾ പേര് സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ പേര് ജസ്റ്റ് ഒന്ന് ഇവിടെ വിളിച്ചാൽ ഇവിടെയുള്ള കോഡ് കംപ്ലീറ്റ് ഇവിടെ വർക്കാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റീയൂസബിലിറ്റിയാണ്. അതായത് വീണ്ടും നമുക്ക് ആ കോഡ് ഉപയോഗിക്കാം. ദെൻ ദ ഫംഗ്ഷൻ ഈസ് ആൾസോ നോൺ ആസ് പ്രൊസീജർ ഓർ സബ് റൂട്ടീൻ. ഇതിന് പല പേരുകളും അറിയപ്പെടും. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഓരോ പർപ്പസിനനുസരിച്ച് മാറും. ഇതിന് പറയുന്ന ഒരു പേരാണ് പ്രൊസീജർ, രണ്ടാമത് വേറൊരു പേരാണ് സബ് റൂട്ടീൻ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജ് ഓഫ് ഫംഗ്ഷൻസ്, ഫംഗ്ഷൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത്. ബൈ യൂസിങ് ദി ഫംഗ്ഷൻസ് വി ക്യാൻ അവോയ്ഡ് റീ റൈറ്റിംഗ് സെയിം ലോജിക്. നമുക്ക് വീണ്ടും വീണ്ടും കോഡ് എഴുതുന്ന ആ ഒരു പ്രവണത ഫംഗ്ഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ അത് കോഡ് ഇവിടെ എഴുതിയാൽ പിന്നെ ഈ കൊടുത്ത നെയിം മാത്രം ഇവിടെ ജസ്റ്റ് കോൾ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ എത്ര പ്രാവശ്യം ആവശ്യമുണ്ടെങ്കിലും അതിൻ്റെ ആ പേര് മാത്രം വിളിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് കോഡ് ബാക്കി വർക്ക് ചെയ്തോളും. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് റീ റൈറ്റിംഗ് ദി സെയിം ലോജിക്. നമുക്ക് അവോയ്ഡ് ചെയ്യുക, ഈ വീണ്ടും വീണ്ടും എഴുതുന്ന കോഡ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്, വി ക്യാൻ കോൾ ദി സി ഫംഗ്ഷൻ എനി നമ്പർ ഓഫ് ടൈംസ്. എത്ര തവണ വേണമെങ്കിൽ നമുക്കിതിനെ കോൾ ചെയ്യാം. ഇപ്പം എനിക്കൊരു 10 പ്രാവശ്യം ആഡ് ചെയ്യണ പ്രോഗ്രാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യണ ഒരു, ഞാൻ ഇങ്ങനെ ഒരു ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതി അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. അപ്പോൾ ഈ സംഭവം 10 പ്രാവശ്യം വർക്ക് ചെയ്യണമെങ്കിൽ 10 പ്രാവശ്യം ഈ ആഡ് എന്നുള്ള ഈ ഒരു നെയിം കോൾ ചെയ്താൽ മതി. അപ്പോൾ എത്ര സമയം എത്ര പ്രാവശ്യമാണെന്ന് നമുക്ക് ഈ ഒരു സംഭവം റണ് ചെയ്യിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അല്ലാത്ത കേസാണെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ പ്രോഗ്രാം ആണെങ്കിൽ എന്താണ് പ്രശ്നം, ഈ ആഡ് എന്നുള്ള പ്രോഗ്രാം നമ്മൾ ഒരു പ്രാവശ്യം എഴുതി, അതിപ്പോൾ AI=10 B=6 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു, C=A+B എന്ന് പറഞ്ഞു കൊടുത്താൽ വീണ്ടും ഈ 3 സ്റ്റെപ്പ് കോഡുകൾ നമ്മൾ വീണ്ടും എഴുതേണ്ടി വരും ഇനിയും ആ പ്രോഗ്രാം റണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഫംഗ്ഷനായി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിനൊരു നെയിം സെറ്റ് ചെയ്താൽ, ആഡ് എന്നൊരു നെയിം സെറ്റ് ചെയ്താൽ ആ ജസ്റ്റ് ആഡ് എന്നുള്ളൊരു പേര് മാത്രം വിളിച്ചു കൊടുത്താൽ മതി. അതാണ് ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ വേറൊരു അഡ്വാൻറ്റേജ്. ദെൻ വി ക്യാൻ ട്രാക്ക് എ ലാർജ് സി പ്രോഗ്രാം ഈസിലി വെൻ ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു മൾട്ടിപ്പിൾ ഫംഗ്ഷൻ. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയാണ് എന്താണ് ഓപ്പറേഷൻസ് നടക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആണോ, അഡീഷൻ ആണോ, വേറെന്തെങ്കിലും ഇൻസേർഷൻ ആണോ, ഡിലീഷൻ ആണോ, ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫംഗ്ഷൻ ആക്കി എഴുതുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓരോ സെക്ഷനിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊരു ഫംഗ്ഷൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ദെൻ റീയൂസബിലിറ്റി, അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കോഡുകൾ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫംഗ്ഷൻസിൻ്റെ ഏരിയ ഉപയോഗിക്കാം. അപ്പോൾ ഇതായിട്ട് ഈ 4 കാര്യങ്ങളുമാണ് മെയിനായിട്ട് ഫംഗ്ഷനിൽ വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഫംഗ്ഷൻ്റെ ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫംഗ്ഷന് വരുന്ന ഓരോ പോയിന്റുകളാണ് എഴുതിയിട്ടുള്ളത്. 3 ഏരിയകളാണ് ഫംഗ്ഷന് ഉള്ളത്. 1 ഫംഗ്ഷൻ ഡിക്ലറേഷൻ, 2 ഫംഗ്ഷൻ കോള്, 3 ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഏതൊരു സ്റ്റുഡൻസും അറിഞ്ഞിരിക്കണം. ഒരു ഫംഗ്ഷനിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളാണ് ഈ ഒരു 3 കാര്യങ്ങൾ: ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ കോള് ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി എന്താണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ? ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുക, ഫംഗ്ഷൻ എന്താണ് നെയിം എന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത്? എ ഫംഗ്ഷൻ മസ്റ്റ് ബി ഡിക്ലെയർഡ് ഗ്ലോബലി ഇൻ എ സി പ്രോഗ്രാമിംഗ്
ഇൻ സി പ്രോഗ്രാം ടു ടെൽ ദി കമ്പൈലർ അബൌട്ട് ദി ഫംഗ്ഷൻ നെയിം. ഇതിൻ്റെ നെയിം ഗ്ലോബലി ആയിട്ടാണ് കമ്പൈലർ ഡിക്ലെയർ ചെയ്യൽ. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷന് ഒരു നെയിമും ഉണ്ടാകും. ആ ഫംഗ്ഷൻ നെയിമിന് കൂടെ എന്തൊക്കെയോ ഉണ്ടാകും, പാരാമീറ്റർ ഉണ്ടാകും, റിട്ടേൺ ടൈപ്പ് ഉണ്ടാകും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം, എന്താണ് ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്നുള്ളത്. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ ഒരു എക്സാമ്പിൾ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇങ്ങനെ വരും. ആദ്യത്തിൽ ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാകും, നമുക്ക് എന്ത് വാല്യൂവിലാണ് ഈ സംഭവം റിട്ടേൺ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫംഗ്ഷൻ നെയിം ഉണ്ടാവും, ഫംഗ്ഷൻ എന്താണ് നമ്മൾ നെയിം കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇതിലൊക്കെ എക്സാമ്പിൾ പിന്നീട് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ദെൻ ആർഗ്യുമെൻ്റ് ലിസ്റ്റ്, നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്, അതിനെയാണ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ഞാൻ ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇൻറ്റ് ആഡ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇൻഡ് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ സ്റ്റാർട്ടിങ്ങിൽ ഇൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് റിട്ടേൺ കിട്ടേണ്ടത്, ഈ ആഡ് ചെയ്തുകൊണ്ട് പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടേണ്ടത് എന്തിലാണ് എന്നുള്ളതാണ് ഈ ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടൽ ഇൻറ്റിജറിലായിരിക്കും. ദെൻ ഈ രണ്ട് സംഭവം, രണ്ട് ഇൻഡ് പാരാമീറ്റർ കൊടുത്തിട്ടുള്ളത്, ആ ഒരു രണ്ട് വേരിയബിൾ ആയിരിക്കും നമ്മൾ സം ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ആഡ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ നെയിം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യം ഈ റിട്ടേൺ ടൈപ്പ് എന്നുള്ളതാണ് ഇവിടെ ഈ കാണുന്ന ഈ ഇൻഡ് എന്നുള്ളത്. ദെൻ ഈ ഒരു ഫംഗ്ഷൻ നെയിമാണ് നമ്മൾ ഇവിടെ ഈ കാണുന്ന ആഡ് എന്നുള്ളത്. ദെൻ ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട ആർഗ്യുമെൻ്റ് ലിസ്റ്റ്, ആ ആർഗ്യുമെൻ്റ് ലിസ്റ്റാണ് ഇവിടെ ഇൻഡ് എ കോമ ഇൻഡ് ബി എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ വരുന്നത്. രണ്ടാമത്തെ സെക്ഷനാണ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്തു വെച്ച സംഭവത്തിനെ കോൾ ചെയ്യുന്ന മെത്തേഡിനെ, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ കോൾ എന്നുള്ളത്. അതെങ്ങനെ ചെയ്യാം? ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് ഫ്രം എനിവർ. എവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷൻ്റെ പേര് കോൾ ചെയ്യാം. അപ്പോൾ അവിടെ എവിടെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്, അവിടെ ഈ സംഭവം വർക്ക് ചെയ്യും ഇൻ ദി പ്രോഗ്രാം. ദ പാരാമീറ്റർ ലിസ്റ്റ് മസ്റ്റ് നോട്ട് ഡിഫർ ഇൻ ഫംഗ്ഷൻ കോളിംഗ് ആൻഡ് ദ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പാരാമീറ്റർ കൊടുത്ത ഈ ഒരു പേരും, അതേപോലെ നമ്മൾ ഈ ഡിക്ലറേഷൻ ചെയ്തതിൽ കൊടുത്ത പാരാമീറ്ററിൻ്റെ പേരും, അതുപോലെ ഫംഗ്ഷൻ കോളിൽ കൊടുത്ത പാരാമീറ്ററിൻ്റെ പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ദെൻ വി മസ്റ്റ് പാസ് ദി സെയിം നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ആസ് ഡിക്ലെയർ ഇൻ ദി ഫംഗ്ഷൻ ഡിക്ലറേഷൻ. നമ്മൾ ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ എത്ര പാരാമീറ്റർ ആണോ കൊടുത്തത്, ആ സെയിം പാരാമീറ്ററിൻ്റെ എണ്ണം തന്നെ അപ്പുറത്ത് അത് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. ദെൻ അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ഫംഗ്ഷൻ കോളിൻ്റെ ഒരു സെക്ഷനാണ് ഇത്. ഫംഗ്ഷൻ കോൾ, അതിലെന്തൊക്കെ വരും, ഫംഗ്ഷൻ നെയിം വരും, അതിൽ ആർഗ്യുമെൻ്റ് ലിസ്റ്റ് വരും. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ്റെ പേര് ആഡ് എന്നാണ്, അതിൻ്റെ ആർഗ്യുമെൻ്റ് ലിസ്റ്റ് നമ്മൾ കൊടുത്തത് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. അപ്പോൾ ആ ഒരു പേരിലായിരിക്കും ഫംഗ്ഷൻ കോൾ ചെയ്യുക. ദെൻ മൂന്നാമത്തെ സെക്ഷനാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇറ്റ് കണ്ടെയ്ൻസ് ദി ആക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ ടു ബി എക്സിക്യൂട്ടഡ്. ഇവിടെയാണ് നമ്മൾ ആക്ച്വൽ സ്റ്റേറ്റ്മെൻറ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, കോഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് വരിക, ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ് വരിക. അതിൽ ഈ പറഞ്ഞ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, ഫംഗ്ഷൻ നെയിം ഉണ്ടാവും, ആർഗ്യുമെൻ്റ് ലിസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് പ്രോസസ്സ് ചെയ്യണം, ആ കോഡ് ഈ കേളി ബ്രേസിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എഴുതി വെക്കും. ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ടു വിച്ച് ദി കൺട്രോൾ കംസ് വെൻ ദി ഫംഗ്ഷൻ ഈസ് കോൾഡ്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൺട്രോൾ വരുന്ന ഏരിയ ആണ് ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായത് ഈ ഒരു ഏരിയക്കാണ് അതിൻ്റെ കൺട്രോൾ വരുന്നത്. നമ്മൾ ഇവിടുന്ന് കോൾ ചെയ്യുമ്പോൾ ആഡ് കാരണം ഫംഗ്ഷൻ കോൾ ചെയ്താൽ അതിൻ്റെ കൺട്രോൾ വരല് ഇവിടെക്കാണ് ഈ ഒരു സെക്ഷൻ. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ, കോഡ് കാര്യങ്ങൾ എഴുതേണ്ടത്, എന്താണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, വി മസ്റ്റ് നോട്ടീസ് ദാറ്റ് ഓൺലി വൺ വാല്യൂ ക്യാൻ ബി റിട്ടേൺ ഫ്രം ദി ഫംഗ്ഷൻ. നമുക്ക് കിട്ടുന്ന ഈ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നത് ഒറ്റൊരു വാല്യൂ ആയിരിക്കും, ആ ഒരു വാല്യൂ ആയിരിക്കും ഈ റിട്ടേൺ ടൈപ്പിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് രണ്ട് മൂന്ന് വാല്യൂകൾ ഇവിടെ ആർഗ്യുമെൻ്റ് ലിസ്റ്റ് കൊടുക്കണം, അതേപോലെ റിട്ടേൺ ടൈപ്പിൽ നമുക്ക് ഒന്നിലധികം വാല്യൂസ് കൊടുക്കാൻ പറ്റില്ല, ഒരേ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ്റെ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഒരു സിമ്പിൾ കോഡാണ്, ഈ ഒരു ഫംഗ്ഷൻ്റെ കോഡാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ സിൻടാക്സ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ഡാറ്റ ടൈപ്പ്, അതിൻ്റെ പാരാമീറ്ററുകൾ അതൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് എന്താണ് കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്, വോയിഡ്. ആ വോയിഡാണ് ഇവിടെ റിട്ടേൺ ടൈപ്പ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പ്രിൻറ്റ് നെയിം, അതാണ് നമ്മൾ ഫംഗ്ഷൻ്റെ പേര്. ഇതിൽ എന്ത് കൊടുത്തിട്ടില്ല, പാരാമീറ്റർ ഞാൻ ഇതിൽ ഒറ്റൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ പാരാമീറ്റർ ഒന്നും കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് പറഞ്ഞാൽ വോയിഡ്. വോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, പ്രത്യേകിച്ച് ഒന്ന് റിട്ടേൺ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് വോയിഡ് എന്നുള്ളത്. അതുപോലെ ഫംഗ്ഷൻ നെയിം ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പ്രിൻറ്റ് നെയിം എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, പ്രിൻ്റ് എഫിൽ സി പ്രോഗ്രാമിംഗ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പ്രിൻ്റ് നെയിം എന്നുള്ളത് കോൾ ചെയ്താൽ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടും, സി പ്രോഗ്രാമിംഗ് എന്നുള്ള റിസൾട്ട് കിട്ടും. അതെങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ മൂന്നെണ്ണം മനസ്സിലാക്കി വെക്കുക, ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് പറയും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.